ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് 5 ദിവസങ്ങൾക്ക് മുമ്പേ കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തിന് വേണ്ടി മാറ്റിവെച്ച 5 കോടി ഉണ്ടായിരുന്നെങ്കിൽ മതിയായിരുന്നു. ഇവരൊക്കെ പറയുമ്പോൾ വളരെ കൗതുകം തോന്നുന്നത് ആരോഗ്യ മേഖലയെ കുറിച്ച് ഇവർ രണ്ടുപേരും തർക്കിക്കുകയാണ്. നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് എത്ര ആംബുലൻസുകളാണ് ഇതിലൂടെ കടന്നുപോയത്? എത്ര വർഷമായി ഇവർ മാറി മാറി നമ്മുടെ ജില്ലയെ പ്രതിനിധീകരിക്കുന്നു ഇവരുടെ രണ്ട് പാർട്ടിയുടെ നേതാക്കന്മാർ? ഈ കാസർഗോഡ് ജില്ലയിലെ ഉമ്മൻചാണ്ടി, അല്ല രമേശേട്ടാ ഞാൻ പറയട്ടെ, ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഒരു തറക്കല്ലിട്ട ഉക്കിനടുക്കൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. ഇവര് ഭരണത്തിൽ വന്ന് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം കഴിഞ്ഞു സി പി എം വന്ന് 8 വർഷമായി, ഇതുവരെ ആ മെഡിക്കൽ കോളേജ് ഒന്നും തുറക്കാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ കോവിഡ് വന്ന സമയത്ത് എവിടെ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് ഉണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ, അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് ഉണ്ടായതുകൊണ്ട് കോവിഡ് വന്ന സമയത്ത് ടാറ്റ ഹോസ്പിറ്റൽ കൊടുത്തു. ഈ ആരോഗ്യ മേഖലയിൽ ഇത്രയും പിന്നോക്കം നിൽക്കുന്ന ഈ കാസർഗോഡ് ജില്ലയില് ടാറ്റ ഹോസ്പിറ്റൽ എന്തായി പൊളിച്ചു നിൽക്കുക? ഇവര് പൊളിച്ചു വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞില്ലേ, രാവിലെ നമ്മളൊന്ന് കാസർഗോഡ് അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലൊന്ന് പോയി നോക്കണം. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി കർണാടകയിലേക്ക് പോകുന്നത്, മംഗലാപുരത്തേക്ക് പോകുന്നത്. ഇതാണ് ഇവർ രണ്ട് മുന്നണികളും മാറി മാറി പ്രതിനിധീകരിച്ചിട്ട് ഈ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിന് കിട്ടിയിരിക്കുന്ന വികസനം അവഗണന മാത്രമാണ്. ഇന്ന് കാസർഗോഡ് ജില്ലയിൽ കാണുന്ന ഏത് വിദ്യാഭ്യാസ സ്ഥാപനം എടുത്തോ കാസർഗോഡിനെ ഇത്രയേറെ താഴത്തേക്ക് കൊണ്ടുവന്നത് ഇടതുപക്ഷ മുന്നണിയാണ്. ഒരു വികസന പ്രവർത്തനവും നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, അതിലേക്ക് വരാം. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു എൻഡോ സൾഫാന്റെ വിഷയത്തിൽ. 1031 പേർ പുറത്താണ്. ആ 1031 പേരെ ഉൾപ്പെടുത്തുന്നതിൽ എന്താ തടസ്സം? എം പി ആണോ ചേർക്കേണ്ടത്? ആ 1031 ആളെ ചേർക്കണമെങ്കിൽ എൻഡോ സൾഫാന്റെ സെല്ല് യോഗം ചേരണം. 8 വർഷമായി സെല്ല് യോഗം ചേരുന്നില്ല. ആ ആളുകളെ ഉൾപ്പെടുത്തുന്നില്ല 8 വർഷമായി. ഞാൻ ചോദിക്കട്ടെ, ആരായി സെല്ലിന്റെ ചെയർമാൻ? ഇപ്പോ ഏത് മന്ത്രിക്കാ ചാർജ്? അതുകൂടെ ഒരു മന്ത്രിക്കും ചാർജ് ഇല്ല. വഞ്ചിക്കുന്ന നിലപാടില്ല. മന്ത്രിക്ക് ചാർജ് കൊടുത്തിരുന്നു നേരത്തെ. ഇപ്പൊ ഈ ജില്ലക്ക് എൻഡോ സൽഫാന്റെ ചാർജ് ഇല്ല, മന്ത്രിയേ ഇല്ലാത്ത അവസ്ഥയാണ്. 8 വർഷമായി ഒരു യോഗം ചേർന്നിട്ട്. എന്നാ ഞാൻ പറയട്ടെ, ആ സെല്ലിന്റെ അവസാന യോഗം ചേർന്ന ഡേറ്റ് ഒന്ന് പറഞ്ഞേ. ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞ ആരോഗ്യ മേഖലയിൽ ഭയങ്കര പ്രശ്നം. ആരോഗ്യ മേഖലയില് കേന്ദ്ര സർവകലാശാല വന്നപ്പോ ആ കേന്ദ്ര സർവകലാശാലയുടെ ഭാഗമായി മെഡിക്കൽ കോളേജ് വേണം. ആ മെഡിക്കൽ കോളേജ് കൊണ്ടുവരുന്നതിന് വേണ്ടി അന്നത്തെ യു പി എ ഗവൺമെന്റ് ആലോചിച്ചതാണ്. ആ പദ്ധതി അട്ടിമറിച്ചത് ബി ജെ പി ആണ്. ഇവിടെ കർണാടക ലോബിയുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഇവിടെ നടക്കുന്ന ആശുപത്രി വികസനത്തിന് ബി ജെ പി എതിരാണ്. ഇവിടെ നമ്മുടെ ഹോസ്പിറ്റൽ ഉണ്ടായി, മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കാനുള്ള ഇച്ഛാശക്തി വേണം. ചരിത്രത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് റഫർ ചെയ്യുന്ന ജില്ലാ ആശുപത്രിയിലേക്ക്, മെഡിക്കൽ കോളേജിൽ നിന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് രോഗികളെ റഫർ ചെയ്യുന്ന ഒരു ആശുപത്രി ലോകത്ത് എവിടെയും കണ്ടിട്ടുണ്ടോ? സമാനമായ ജില്ലാ ആശുപത്രിയിലേക്ക് ആരാണ് ഉത്തരവാദി? ആ മെഡിക്കൽ കോളേജ് രോഗികളില്ല. എന്താ ചെയ്യാ? ഇവിടുത്തെ സൽഫാൻ രോഗബാധിതരോട് ഒരു സ്നേഹമുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജ് ആരംഭിക്കണം. ആ മെഡിക്കൽ കോളേജ് പൂർണ്ണമായി ഉൾപ്പെടുത്തണം. അതിനെ തകർക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്.